ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലവിംഗ് കുക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് പക്കാവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം കടലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കപ്പോളം അരിപ്പൊടിയും. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ കടലക്കപ്പൊടി എടുക്കുന്നത് അതേ അളവ് തന്നെയായിരിക്കണം അരിപ്പൊടി എടുക്കേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടി എടുക്കുന്ന സമയം നമ്മളെ ആകാശത്തിൻ്റെ ഒരു കളർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്തതേ ഉള്ളൂ. അപ്പം 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ചീരകം നല്ലതായി ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണ് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പാർട്ടാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് ഞാൻ ചുട്ടെടുക്കുന്നത് നൂൽപുട്ടലം ചുട്ടെടുക്കുന്ന ആ ഒരു അച്ചിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അതിന് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അച്ചാണ് അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. മുറുക്കിൻ്റെ ഷേപ്പാണ് വേണ്ടെങ്കിൽ ആ ഒരു അച്ചു വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ചൂടെണ്ണയിൽ ഈ നല്ലതിന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞ പാടിനെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഈസി റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. ഇനി ബാക്കി മാവ് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം, ചുട്ടെടുക്കണം. പിന്നെ അവിടെ ബാക്കി മാവെല്ലാം ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. കുറേ ടൈമൊന്നും എണ്ണയിലിട്ടിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതെല്ലാവരും ഒന്ന് ചെയ്ത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിസ്പി പക്കാവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.